വണ്ണിൽ അടുത്തതായിട്ട് പാർവതി പിള്ളയുടെ റിസൾട്ടാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. പാർവതി പിള്ളെ പാടിയിരിക്കുന്നത് ബാബ കല്യാണി എന്ന 2007 ഒരു സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രമായ അതിലൊരു ഗാനമാണ് കൈ നിറയെ വെണ്ണതര. പാർവതി പിള്ളയുടെ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആദ്യം വോയിസ് നല്ല വോയിസാണ്, നല്ല ലൈറ്റ് വോയിസാണ്, സ്വീറ്റ് വോയിസ്. പക്ഷേ ചില പാകപ്പിഴകൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അതായത് ഫീലിങ്സ് നമ്മൾ ഒരുപാട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ പാട്ടിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൊനൗൺസിയേഷൻ ക്ലാരിറ്റി കുറയാതെ ശ്രദ്ധിക്കുന്നത്, അത് ഇഷ്ടംപോലെ സ്ഥലത്ത് ഇപ്പോൾ കൈ നിറയെ, അതുപോലെ തന്നെ ശ്വാസം വലിക്കുന്ന ആ വോയിസൊക്കെ ശരിക്കും അവിടെ കേൾക്കാറുണ്ട്. കൈ നിറയെ വെണ്ണതരാ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കൈ നിറയെ വെണ്ണതരാ, ഈ പാട്ട് പാടിയിരിക്കുന്നത് വേണുഗോപാൽ. നമുക്കെല്ലാവർക്കും അറിയാം തൂവാനത്തുമ്പികൾ എന്ന തൻ്റെ ആദ്യത്തെ ചിത്രത്തിലെ ആ ഒറ്റ ഗാനത്തോടുകൂടി മലയാളികൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഗായകനായി മാറിയ ശ്രീ വേണുഗോപാൽ ഒരുപാട് നല്ല സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാടിയിരിക്കുന്നത്, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഫീൽ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ വ്യക്ത കുറവുണ്ട്. ഇപ്പോൾ അനുപല്ലവിയിൽ പാൽക്കടലാകും കളകാഞ്ചി ഒഴുകി, ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കേൾക്കേണ്ടി വന്നു. 2-3 പ്രാവശ്യം കേട്ടതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. അത് അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. രോഹിണി നാളിൽ രോഹിണി എന്നുള്ള രോഹിണി എന്ന് പറഞ്ഞ പോലെ ഹാ ശരിക്കും വ്യക്തമായിട്ട് കേട്ടില്ല. രോഹിണി നാളിൽ ചരണ പാട്ടിൽ, അതുപോലെ തന്നെ പിന്നെ പായസം, ആ വേർഡ് പായസം എന്നാണ് പറയേണ്ടത്, പായസം എന്നല്ല, പായീ അല്ല, പായസം. അതുപോലെ തന്നെ പല്ലവിയിൽ, പിന്നെ പല്ലവിയിലേക്ക് ചാരേ അങ്ങനെയുള്ള ആ സംഗതികളൊക്കെ, അതായത് കുറച്ചുകൂടെ ചാരേ എന്നിങ്ങനെ എവിടെയൊക്കെ ഒന്ന് സ്ലിപ്പായ പോലെ പോയപോലെ തന്നെ. തിരക്കേടില്ലാന്ന് പറയാം, തെറ്റില്ലാതെ പാടിയെന്ന് പറയാം, പക്ഷെ എന്നാലും അത് പോരാ. വരുന്ന റൗണ്ടുകളിലൊക്കെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പാർവതി പിള്ളയ്ക്ക് തരാൻ ഉദ്ദേശിച്ച മാർക്ക് 78, 100-ൽ 78 മാർക്ക്. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം, ഒരു കാളക്കുയിൽ പാടും കളം. അടുത്തതായിട്ട് ഞാൻ ഫലം പറയാൻ പോകുന്നത് റിജാബോബി. റിജാബോബി പാടിയിരിക്കുന്നത് പി സുശീലാമ്മയുടെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ്. സൂപ്പർ ഹിറ്റ് ചിത്രമായ ഓടയിൽ നിന്ന് 1965 വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ ഒരു അനശ്വര ഗാനം, പി സുശീലാമ്മയുടെ ശബ്ദമാധുര്യത്തിൽ സൂപ്പർ ഹിറ്റായ ഗാനം. റിജാബോബി നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല സെലക്ഷൻ, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ആ ആദ്യത്തെ ഹമ്മിങ് ഒന്നുകൂടെ ഇടയ്ക്ക് ചെറിയ ക്ലാസിക്കൽ വേർഷൻ ഒന്ന് വന്നോന്ന് എനിക്കൊരു സംശയം. കാരണം സുശീലാമ്മ പാടുന്നത് ഇനിയും നിരവധി തവണ കേൾക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതൊന്ന്, പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ആ കാറ്റിൽ കുറച്ചുകൂടെ പതിഞ്ഞ ഇതിലില്ല, അവിടെ വോയിസ് മോഡുലേഷൻ വേണ്ട വിധത്തിൽ വന്നിട്ടില്ല. മാക്സിമം നിങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടെയൊക്കെ കാറ്റിൽ, അതും കാറ്റിൽ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? അപ്പം അത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആത്മവിപഞ്ചികയിൽ അനുപല്ലുവയിലേക്ക് വരുമ്പോൾ ആത്മവിപഞ്ച് മധുമാസ പഞ്ചമിയിൽ മധുമാസ, അതെ ഒരേ സംഗതി, ഫസ്റ്റ് സംഗതിയാണ് 2 പ്രാവശ്യമായിട്ട് ആവർത്തിച്ച് വന്നിരുന്നത് മധുമാസ, അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടതില്. അപ്പൊ അത് പാടിയില്ല, അത് വിട്ടുപോയി. മാലിനി തീരത്തെ ശകുന്തള പാടിയ അതും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ ഹമ്മി ഇതാ 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 അവിടെയൊക്കെ കറക്റ്റ് മീറ്റർ ഇടയ്ക്കിടയ്ക്കൊന്ന് വലിയാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കാണിച്ചു, പക്ഷെ അതങ്ങനെ ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ചരണം നന്നായിട്ട് പാടി. മാധവരചനകളിൽ പ്രിയ മാനസയമുനകളിൽ അതൊക്കെ നന്നായിട്ട് പാടി. അപ്പോൾ അനുരാഗ, പിന്നെ
ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പള്ളി വന്നപ്പോൾ കളമുരളി ഗാനം, ആ ഗാനത്തിന്റെ അവിടെ ആ എൻഡ് ചെയ്യുന്നിടത്ത്, ആ അവസാനിപ്പിക്കുന്നിടത്ത് ഒരു ഒരു സംഗതി കൂടെ പാടാൻ വിട്ടുപോയി. കളമുരളി ഗാനം, അങ്ങനെ ഒരു ഗാനം എന്നൊരു ചെറിയ സംഗതി ഇങ്ങനെ ഉണ്ട്. കുഴപ്പമില്ല, പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ആ പാട്ടിന്റെ സെലക്ഷൻ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിചാരിച്ചാൽ അടുത്ത റൗണ്ടിൽ വരുന്ന റൗണ്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു അത് ആ വോയിസ് മോഡുലേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, പിന്നെ ആ താളത്തിന്റെ പ്രശ്നം, ഈ രണ്ട് ചെറിയ പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ ചെറുതാന്ന് വിചാരിച്ച അങ്ങനെ തള്ളിക്കളയരുത്. വീണ്ടും 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 ഇനി വരുന്ന പാട്ടുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പല്ലവി തന്നെ ഓരോ സെക്ഷൻ വൈസായിട്ട് നിരവധി പ്രാവശ്യമായിട്ട് കേൾക്കുക. ചിലപ്പോൾ ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ പാടുന്ന വ്യത്യാസം എന്താണെന്ന് അല്ലെങ്കിൽ അവർ പാടുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതിനും ഇനിയും വിഷമാണെങ്കിൽ നമ്മൾ തന്നെ പാടി നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ബെസ്റ്റ് വഴി. എന്നിട്ട് മറ്റേ ഒറിജിനൽ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ റിജാ ബോബിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 85. ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ജോർജ് ചാക്കോ അവരുടെ റിസൾട്ടാണ്. അദ്ദേഹം പാടിയിരിക്കുന്നത് 1991 ഉള്ളടക്ക എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അന്തിവെയിൽ പൊന്നുതിരും ആ ചിത്രത്തിലെ ഗാനമാണ് പാടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഔസേപ്പ് ക്രിസ്റ്റ്യൻ കൈതപ്രം കൂട്ടുകെട്ടിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഡ്യുവറ്റ് ഗാനമാണ്. ശരിക്കും മിക്ക പോർഷൻസും യേശുദാസ് സാറാണ് പാടിയെങ്കിലും ഇടയ്ക്ക് സുജാത, ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് സുജാത പാടിയിട്ടുണ്ട്. യേശുദാസും സുജാതയും ചേർന്ന് പാടിയിട്ടാണ്. പക്ഷേ ജോർജ് ചാക്കോ, താങ്കൾ ഇത് അറ്റംപ്റ്റ് നല്ല അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ എന്നാലും വിചാരിച്ച പോലെ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്നാണ്. അതായത് ഫീലിങ്സ് വളരെ കുറവാണ്. അപ്പോൾ ഹമ്മിങ്ങിൽ തന്നെ അങ്ങനെയുള്ള സംഗതികൾക്കൊന്നും പെർഫെക്ഷൻ ഒട്ടും തീരെ തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഫീലിംഗും നമുക്ക് കറക്റ്റായിട്ട് ഉള്ള ഫീലിംഗ് നമുക്ക് കിട്ടിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ കല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മളെന്താ കലാകാരനും എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് ഓഡിയൻസിലേക്ക് റീച്ചായെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ സക്സസ്ഫുൾ പെർഫോമർ ആവുകയുള്ളൂ. അപ്പം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിമേലും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഒന്നിനും അനുബല്യക്കൊന്ന് പാടിക്കാറങ്ങളിൽ ഇതിനൊക്കെ ഒരുപാട് പ്രാക്ടീസ് വേണം താങ്കൾക്ക്. കാരണം ഈ പറഞ്ഞ പോലെയാണ് ഒന്ന് നിറവ് ഒരു പാടി എന്ന് ചോദിച്ചാൽ പാടി എന്നല്ലാതെ അങ്ങനെ ഒരു എന്നാലും ഒരു നിറവ് വന്നു ചോദിച്ചാൽ നിറവ് വന്നില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പം അതുകൊണ്ട് ഇനിമേലും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. താങ്കൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 100 in 70 എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ. വണ്ണിന്റെ റിസൾട്ട് പറയാൻ പോകുന്നത് ജിഷമോൾ ജോസഫ്, കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ടാണ് പാടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം കാക്കോത്തിക്കാവ് കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന 1988 ഇറങ്ങിയ ഈ ചിത്രം രേവതി നായികയായി സംസ്ഥാന അവാർഡ് നേടിയ, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ചിത്രമാണിത് ആ വർഷത്തെ. ഇത് ഈ പാട്ട് പാടിയിരിക്കുന്നത് ചിത്രചേച്ചിയാണ്. ജിഷമോൾ പാടിയോ എന്ന് ചോദിച്ചാൽ പാടിയെന്ന് പറയാം, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയാം. കാരണം ആ പാട്ടിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞത് ഇങ്ങനെയല്ല. കണ്ണാങ്കുമ്പി പോരാമെന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇതൊരു ജീവനില്ലാതെ എങ്ങനെയൊന്നും പാടി ഒപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പാടുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം
അവർ പാടിയിരിക്കുന്നത് കണ്ണാ തുമ്പി പോരാമോ, ആ അങ്ങനെയുള്ള ചില സംഗതികൾ, മൈന്യൂട്ടായിട്ടുള്ള ചില സംഗതികൾ അതിലൊക്കെ ഒരു നല്ലൊരു ജീവൻ കൊടുത്തിട്ടാണ്, നല്ല ഉൾക്കൊണ്ടിട്ട് പാടുകൾ ആണ് ശരിക്കും ചിത്ര ചേച്ചി ഇത് പാടിയിരിക്കുന്നത്. ഇത് കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ എന്നിങ്ങനെ പരത്തി അടിച്ച് ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ പാടുന്ന പോലെ. ഇപ്പൊ എന്താ പറയുക, ഇത് ഒരു കുറച്ചുകൂടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള വോയിസ് ക്വാളിറ്റി ഉണ്ട്, അസൽ ശ്രുതി ശുദ്ധമായ ശബ്ദമുണ്ട്. പക്ഷെ എന്നാലും അത് പാടി എന്ന് ചോദിച്ചാൽ അതൊരു ഫുള്ളായിട്ട് ഇങ്ങനെ പാടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ വോയിസിന് എന്താ പറയുക, ഒരു ആ വരികൾക്കൊക്കെ അവർ കുറച്ചുകൂടെ മെച്യൂരിറ്റി വരാനുണ്ട്. ഇതിപ്പോൾ ഒരു കൊച്ചുകുട്ടികൾ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് പാടി എങ്ങനെ ഇരിക്കും, കാക്കേ കാക്കേ കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, അങ്ങനെ ആ ഒരു ഇത് വരാൻ പാടില്ല. നമ്മൾ കുറച്ചുകൂടെയൊക്കെ നന്ന മനസ്സിലെത്തി കേൾക്കണം. നിങ്ങളൊക്കെ വിചാരിച്ചത് ഈസിയായിട്ട് പറ്റാവുന്ന കാര്യമുള്ളൂ, പക്ഷേ ഇത് ധൃതി പിടിച്ച് എങ്ങനെയും പാടി ഒപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ വരുന്നത്. കാരണം ഇത് വരുന്ന റൗണ്ടുകളിലൊക്കെ വളരെ ഇതാണ്. പക്ഷേ ഒരു പാടിയ ഒരു ആവറേജ് പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് പോയിന്റ്സുകൾ ഇങ്ങനെ പോരാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് ഞാൻ എലബറേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് പോരാ നമുക്ക് വരുന്ന റൗണ്ടുകളിൽ. അതുകൊണ്ട് ജിഷമോൾക്ക് ഞാൻ തരുന്ന മാർക്ക് 65 out of 100, 100ൽ 65. ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാ. സ്റ്റീഫൻ മോനിപ്പള്ളി ആലപിച്ച ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന യേശുദാസിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനം. ചിത്രത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, ഉണ്ണികളെ ഒരു കഥ പറയാം. 1987 ഇറങ്ങിയ ഔസേപ്പച്ചൻ ബിച്ചു തിരുമല സാറിൻ്റെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് ഉടലെടുത്ത ഒരു ഗാനമാണിത്. സ്റ്റീഫൻ മോനിപ്പള്ളി, താങ്കൾ നല്ല യു ഹാവ് എ വെരി ഗുഡ് റിച്ച് വോയിസ്, വെരി ഗുഡ് ആൻഡ് റിച്ച് വോയിസ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ചില പതർച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. ആ തുടക്കം ഉണ്ണികളെ ഒരു താളത്തിൻ്റെ താളം കുറച്ചൊന്ന് വലിഞ്ഞു പോയ പോലെ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാനേജ് ചെയ്തു. പിന്നെ അനുപല്ലിയൊക്കെ നന്നായി, അതൊക്കെ നല്ല ഫീൽ കൊടുത്തിട്ട് പാടി. പിന്നെ ആ അതുപോലെ തന്നെ ചരണം, അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ കുറച്ചുകൂടെയൊക്കെ ഭാവം, ആ വോയിസിന് പറ്റിയ പാട്ട് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ ഭാവം ഹൈലൈറ്റ് ചെയ്യണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഏതായാലും സ്റ്റീഫൻ മോനിപ്പള്ളിക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് 82, 100ൽ 82.